ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ജെ വ്ളോഗ്. എങ്ങനെയുണ്ട് പുതിയ സെറ്റപ്പ്? എൻ്റെ താടിയും മീശൊക്കെ ഞാൻ കളഞ്ഞു, അപ്പോൾ വേറൊരു പ്ലാനിങ്ങിലാണ്. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് DIY എന്താണല്ലേ, ഡു ഇറ്റ് യുവർ സെൽഫ്. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു DIY കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് ഞാൻ സസ്പെൻസാണ്. സോ അതിനുള്ള കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ കൂടെ വാ. നിങ്ങളപ്പോൾ കണ്ടല്ലോ അല്ലേ എന്തൊക്കെ വാങ്ങിക്കൊണ്ടെന്ന്. നേരത്തെ ഒരു ക്ലിപ്പ് കണ്ടില്ലേ, അതിൻ്റെ സ്കിന്നാണ് ഞാൻ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഞാൻ ഇത് സംഭവം റിമൂവ് ചെയ്തെടുത്തിരിക്കുന്നത് അല്ലേ. അത് തന്നെ, അതായത് എൻ്റെ ക്യാമറ ഒരു പഴയ ക്യാമറയാണ്, കൂൾപിക്സ് P510 നിക്കോണിൻ്റെ ആണ്. ഞാൻ iPhone 8 ഷൂട്ട് ചെയ്തിരുന്നത്. ഈ സംഭവം, ഈ സെറ്റപ്പിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം ക്വാളിറ്റി പോരാന്ന് ഒരുപാട് കമൻസ് എനിക്ക് വന്നുകൊണ്ട്, എൻ്റെ അടുത്ത് പഴയൊരു ക്യാമറ ഉണ്ടായിരുന്നു, അത് തട്ടിക്കുടഞ്ഞ് എടുത്താണ് ഞാൻ. അപ്പോൾ അതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ, മൈക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനൊരു പോർട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. ഇത് വെച്ചിട്ടൊരു ഐഡിയ, അതായത് നമുക്ക് ഈ എക്സ്റ്റേണൽ മൈക്ക് ഇല്ലെങ്കിലുള്ള ഇഷ്യൂ എന്താണ്, പുറത്തുള്ള വിൻഡ് അടിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ക്യാമറ ക്യാപ്ചർ ചെയ്യില്ല, അതല്ലേ സംഭവം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്യാമറയിൽ വോയിസ് എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ട് നോക്കാം. അതാണ് ഇന്നത്തെ എൻ്റെ DIY. ഈ ഒരു DIY ഫ്ലോപ്പ് ആവാം, ചിലപ്പോൾ സക്സസ് ആവാം. അപ്പോൾ എന്തായാലും കൂടെ നിൽക്കുക ഫ്രണ്ട്സ്. ഈ വോയിസ് നമ്മൾ ഇൻഡോറിൽ നിന്നിട്ടാണ് ഈ ക്യാമറയിൽ എടുക്കുന്നത്. അപ്പോൾ ഇൻഡോറിൽ വിൻഡോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് സൗണ്ട് ക്യാപ്ചർ ആവുന്നുണ്ട് ഈ ഒരു ക്യാമറ. സോ ഈ സാധനം ആ ക്ലിപ്പിലുണ്ടായിരുന്നാണ് ഇത്. അതിനെ ഞാൻ ജസ്റ്റ് ഇത് ഗമ്മ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ ഒരു സ്കിന്നുണ്ട്, മേലെ നിറച്ച് രോമം പോലെ. അതിനെ നമ്മൾ സിസർ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷനിലെ ഇവിടെയും കട്ട് ചെയ്ത് വിടണം, ഇവിടെയും കട്ട് ചെയ്ത് വിടണം. കാരണം നമ്മുടെ ക്യാമറയുടെ മേലെയുള്ള മൈക്കിൽ കറക്റ്റായിട്ട് ഇതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിനെ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അതാ കട്ടാവുന്ന? നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ ആ ഒരു സ്കിൻ ടൈപ്പിനെ ഹോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹോളായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആ മൈക്കിൽ വന്ന് നിൽക്കും. ഈ ഒരു വിഷ്വൽ ഞാൻ ഐഫോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഐഫോണിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ ഞാൻ മൈക്കുള്ള പോർഷൻ കാണിച്ചു തരാം. ദേ ഇവിടെയാണ് മൈക്ക് വരുന്നത്, ഇതും ദേ ഇതും. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ ഡേ ടു ഡേ എന്ന് ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ട്. എന്ത്? ഈ ഒരു സംഭവം ഇതേ നോക്കിയേ, വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കവർ ആവുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വെക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഡബിൾ ടാപ്പ് ബട്ടൺ, ഇതും ഡേ ടു ഡേ എന്നാണ്. അറൗണ്ട് 3 തരംസും ഇതിന് അറൗണ്ട് 5 തരംസ് ആയിരുന്നു ക്ലിപ്പിന്. സോ ടോട്ടൽ 8 തരം കൊണ്ട് പരിപാടി കഴിഞ്ഞു. പിന്നെ സീസർ
അവിടെ എൻ്റെ വീട്ടിലുണ്ട്. സോ ഇത് നമ്മൾ തിക്നെസ് ഇല്ലാണ്ട് മീൻസ് വീതി കുറച്ച് കട്ട് ചെയ്യാം. ഇത് ഇത്ര ഇത്ര കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ക്യാമറയുടെ മൈക്കിൻ്റെ അവിടെ ഒട്ടിക്കുന്ന ഇത് ഞാനിങ്ങനെ ഒട്ടിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ ചെറുത് ഒരെണ്ണം കൂടി കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും പകുതി ആക്കിയിട്ട് ഒരെണ്ണം ഇവിടെ ഞാൻ ഒട്ടിക്കുകയാണ്. ഇവിടെ ഒട്ടിച്ചു. ഇനി ഒരു ചെറിയ പീസുള്ളത് ഞാൻ ഇപ്പുറത്തെ മൈക്ക് ആ പോർഷനിൽ ഒട്ടിച്ചു. അപ്പോൾ നമുക്ക് ഡബിൾ ടാപ്പ് ആവുകൊണ്ട് ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ഒട്ടിക്കാൻ പറ്റും. സോ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ഈ സംഭവം ഒട്ടിക്കുക. അതങ്ങനെ സ്റ്റിക്കർ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, കാര്യം എനിക്ക് വിത്ത് ഈ വെച്ചിട്ടുള്ളതും വിത്തൗട്ട് ഇത് വെച്ചിട്ടുള്ള ഒരു വിഷ്വൽ എടുക്കുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒട്ടിക്കുന്നില്ല. നമുക്ക് എന്തായാലും കുറച്ച് വിൻഡ് എവിടെയാണ് കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. പോയിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഇനി ഇത് സക്സസ് ആയാലും ഇല്ല, ഇനി ഫെയിലായാലും, ഫെയിലായാൽ എൻ്റെ അടുത്തൊരു കിഡിലം ഐറ്റമുണ്ട്, അത് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും സൗണ്ട് എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്ഥലത്ത് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ കുറച്ച് കാറ്റുള്ള ഏരിയ നോക്കിയിട്ട് വന്നു. ഇപ്പം നേരത്തെ കണ്ടല്ലോ ഒരു വിഷയിൽ മറ്റേ പാമ്പിൻ്റെ ഓല ഇങ്ങനെ കിടന്ന് ആടുന്നത്, അപ്പോൾ കാറ്റുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തോ വീഡിയോ എടുത്തോ സംസാരിക്കുന്നത് നമ്മുടെ ക്യാമറയിൽ ആ ഒരു വിൻഡ് മാഫിൽ മാറിയില്ല, അതായത് ആ ഡെഡ് ക്യാറ്റ് അത് ഫിക്സ് ചെയ്യാണ്ട് ഒരു കാറ്റത്ത് എടുക്കുന്ന ദൃശ്യമാണിത്. നിങ്ങൾക്ക് സംശയമിട്ട് കഴിഞ്ഞാൽ ഒരു ഐഫോണിൽ ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വല് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഡെഡ് ക്യാറ്റ് എന്ന് പറഞ്ഞ സംഭവം ഫിക്സ് ചെയ്തതിന് ശേഷം സംസാരിച്ച് നോക്കാം അത് എങ്ങനെ ക്ലിയർ ആവുന്നുണ്ടോ അല്ലേ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ മുമ്പിൽ കാണിച്ചില്ലേ ഈ ഒരു സംഭവം ഡെഡ് ക്യാറ്റിൻ്റെ ആ സ്കിന്നല്ലേ, അത് നമ്മൾ ഇനി ക്യാമറയിൽ വെക്കാൻ പോവാണ് ക്യാമറയ്ക്ക്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡബിൾ ടാപ്പ് ജസ്റ്റ് ഒട്ടിച്ചു, അപ്പോൾ അതിൻ്റെ മേലത്തെ ആ ഒരു സ്റ്റിക്കർ ഞാൻ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു, ഇതും കളഞ്ഞു, ഇതേ അതും ഗൈസ് റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് ഈ സംഭവമല്ലേ ഇത് ഒട്ടിച്ചു നോക്കാം. ഓക്കെ, സാധനം മൈക്കിൻ്റെ ആ പോർഷനിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഡബിൾ ടാപ്പ് ആയിട്ട്. ഇനി ഈ ക്യാമറയിൽ ഒരു വിഷ്വൽ എടുത്തിട്ട് സംസാരിച്ച് നോക്കട്ടെ ക്ലിയർ ആവുമോ ഇല്ലയോ നോക്കാം നമുക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ. ഇപ്പോൾ ഈ ക്യാമറയുടെ മേലെ ഞാൻ ആ ഒരു സംഭവം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡബിൾ ടാപ്പ്, നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വോയിസ് എങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റാണ്. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് പുറകിൽ, നിങ്ങൾക്ക് ഈ പാമ്പിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാറ്റടിക്കുന്നുണ്ടെന്ന്. ഇതേ പുറകിൽ ഇത് ഓരോ പ്ലാന്റുകളുടെ അത് ഇളകുന്നുണ്ട് കാറ്റത്ത്. ഈ സൗണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്ക്, ഇതിൻ്റെ മുമ്പ് ഇത് വെക്കാത്ത സൗണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇനി ഇതല്ലാണ്ട് മൂന്നാമതൊരു സംഭവം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പറയണം ഏതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന്. രണ്ട് ടൈപ്പ് നമ്മൾ ട്രൈ ചെയ്തു, ഒന്ന് നമ്മുടെ ഈ ഒരു ഡെഡ് ക്യാറ്റ് മേലെ ഫിക്സ് ചെയ്യാണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് നോക്കി, പിന്നെ അതിന് ശേഷം ആ ഡെഡ് ക്യാറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. ഇനി മൂന്നാമതൊരു സെറ്റപ്പ് ഐഡിയ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്. കാണുന്നുണ്ടോ അസ്ന? ഇതെന്താ മനസ്സിലായില്ലേ, ഇത് നോർമൽ ഒരു ഹെഡ്സെറ്റാണ്, മോണോ ഹെഡ്സെറ്റാണ്, അതായത് മോണോ ഹെഡ്സെറ്റ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ സെക്കൻഡറി ഒരു ഫോൺ എന്തായാലും എല്ലായിടത്തും ഉണ്ടാവും, അതിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അതിൽ നമ്മുടെ വോയിസ് റെക്കോർഡർ ഉണ്ടാവും. ഇതാ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്തിടുക.
എന്നിട്ട് പോക്കറ്റിൽ ഇതാ ഇത്ര മാത്രം വയ്ക്കുക. അപ്പോൾ നമുക്ക് വോയിസ് ബട്ടൺ ഉണ്ടല്ലോ, അത് പ്രസ് ആക്സസ് ആവാൻ രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ സംഭവം ഷർട്ടിൻ്റെ ടീഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ കൊണ്ടില്ല. നമ്മൾ ചെവിയിൽ ഇത് കണക്ട് ചെയ്യണമെന്നില്ല. ഇതിലൊരു ക്ലിപ്പ് ഉണ്ട് കണ്ടോ, ഇത് ക്ലിപ്പ് ഞാൻ സെറ്റ് ചെയ്താണ്, വേറെ പുറത്തുനിന്ന് ഒരെണ്ണം വാങ്ങിച്ച് സെറ്റ് ചെയ്താണ്. ഈ ക്ലിപ്പ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുക, ഈ ഒരു ക്ലിപ്പ്. അതിനുശേഷം ഫോണിൻ്റെ മൈക്ക് ഇങ്ങോട്ട് അനങ്ങില്ല. ഇതാണ് ഹെഡ്ഫോണിൻ്റെ മൈക്ക് ഇപ്പോഴത്തെ. ഓക്കെ, ഇനി ആ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് അൺലോക്ക് ചെയ്യുന്നു, ഇതാ ഇപ്പോൾ അവിടെ സ്വിച്ച് ഉണ്ട്. ഇനി എൻ്റെ ക്യാമറ, ക്യാമറ ഞാൻ ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് ഞാൻ റെക്കോർഡ് ബട്ടൺ അമർത്തി, ക്യാമറയിൽ റെക്കോർഡ് ബട്ടൺ അമർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ആവുന്ന കാണാം. അതുപോലെ ഞാൻ ഈ ഫോണിൻ്റെ ഇതിലും റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ റെക്കോർഡ് ബട്ടൺ ഓടിയുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സെൽഫ് ആണെങ്കിൽ ഒന്ന് ചുമയ്ക്കുക, അങ്ങനെ ചുമയ്ക്കുക. ആരെങ്കിലും ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ ക്യാമറ കൊടുത്തിട്ട് ഒന്ന് ക്ലാപ്പ് ചെയ്യാം. ഇപ്പോൾ ചുമച്ചതും ക്ലാപ്പ് ചെയ്തതിൻ്റെയും കുട്ടൻസ് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, വീഡിയോയും അതുപോലെ ഈ ഓഡിയോയും നമ്മൾ എഡിറ്റിങ്ങിൽ ഇടുമല്ലോ, ട്രാക്കിലേക്ക് വലിച്ചിടുമ്പോൾ ഈ ചുമച്ചതിൻ്റെ അല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്തതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അത് സെയിം ആയിരിക്കും. ആ ഹൈ പിച്ച് കറക്റ്റായി കാണിക്കും. രണ്ടും കൂടി മാച്ച് ചെയ്തിട്ട് ഈ ഓഡിയോ ക്ലിപ്പും അതുപോലെ ഈ ഒരു വിഷ്വൽ ക്ലിപ്പും കൂടി മാച്ച് ചെയ്തിട്ടിട്ട് ഒന്ന് പ്ലേ ചെയ്യുക. അപ്പോൾ ലിപ്സിങ്ക് നിങ്ങൾ ഡബ് ചെയ്താണെന്നോ അല്ലെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആണെന്നോ പറയില്ല. ഞാനപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഈ വ്ളോഗ് ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, സോ ഓൾറെഡി റെക്കോർഡിലാണ്, ഫോൺ റെക്കോർഡിലാണ്. അപ്പോൾ ഞാൻ ഒന്ന് റിപ്പീറ്റ് ആയിട്ട് ചുമയ്ക്കുകയാണ്. എന്തിനാണെന്ന് മനസ്സിലായില്ലേ, ആ ഒരു ലിപ്സിങ്ക് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ജെ വ്ളോഗ്സ്. മൂന്നാമത്തെ ടൈപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, അതായത് ഈ ഒരു വോയിസ് ക്ലിയർ ആയി കൊണ്ടുവരിക. അതായത് വ്ളോഗിങ് ചെയ്യുമ്പോൾ പുറത്ത് ഒരുപാട് കാറ്റുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡിലൊക്കെ വ്ളോഗിങ് ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ട് എഫക്റ്റാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. മൂന്നാമത്തെ ടൈപ്പ്, നോർമൽ ഒരു ഹെഡ്സെറ്റ് ഫോണിൽ കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ ഈ സൗണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ മൂന്ന് ടൈപ്പ് നമ്മൾ ട്രൈ ചെയ്തു. ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, അതായത് ഏതാണ് അടിപൊളിയായിട്ട് സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഏതാണ് നല്ലത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും അടുത്ത വ്ളോഗിലൊക്കെ. പിന്നെ വേറൊരു സംഭവം പറ, ഈ ഒരു ടെക്നിക്സ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിനേഷും ലിൻസിയും ആയിട്ട് ഗ്ലോബൽ വില്ലേജിൽ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് പറഞ്ഞിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സെറ്റപ്പിലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കുന്നതാണ്, നിങ്ങൾ കയറി കാണുക. അപ്പോൾ അത്രയ്ക്കും എഫക്റ്റീവാണ് ഈ ഒരു സൗണ്ട് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാനപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഡി ഐ വൈ ആണ്, ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലൻ വ്ളോഗായിട്ട് വരുന്നവരെ, ദിസ് ഈസ് അജീഷ് സൈനിങ് ഓഫ് ഫ്രം എ ജെ വ്ളോഗ്. സോറി ഗൈസ്, വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഇതിനെന്നെ സഹായിച്ചത് ക്യാമറാമാൻ വേറെ ആരുമല്ല, അസ്നു ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ ഒരു ഡി ഐ വൈ ആയതുകൊണ്ടാണ് അസ്നുവിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറിഞ്ഞ്. അപ്പോൾ എൻ്റെ സെക്കൻഡറി ക്യാമറ പിടിച്ചിട്ട് നടക്കുന്നതൊക്കെ അസ്നു ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ടാറ്റാ.